ഒരു ചായ വെച്ച് കാലത്ത് ഞാനിത് പുട്ട് ഉണ്ടാക്കി. പുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയിരുന്നു പുട്ടിന്റെ പുട്ടായിട്ട് ഉണ്ടാക്കിയില്ല, വേറെ ഒന്നുമില്ല, സമയം കിട്ടിയില്ല. അപ്പൊ ഞാനിങ്ങനെ മണിമണിയാക്കി ഇട്ടു. പക്ഷെ അത് നന്നായി ചെലവാക്കിയിട്ടുണ്ട്. ഞാൻ പക്ഷെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാനിത് ചൂടാക്കിയിട്ടിരുന്ന് രാത്രിയിലെ ഇത് കഴിക്കാന്നുള്ളതിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ ഞാൻ ഈ ചായക്ക് വെള്ളം വെച്ചിരുന്നു. ഇനി ഞാനിത് ചൂടാക്കിയിട്ട് കഴിക്കാനായിട്ട് ചൂടാക്കാം. രാത്രിയിൽ നമുക്ക് എന്തായാലും ഭക്ഷണം ലഘുവായിട്ട് കഴിക്കുമ്പോ, അതായത് ഞാൻ ചോറുണ്ണാണ്ട് ഇപ്പൊ കുറച്ച് നാളുകളായിട്ടുണ്ട് ചോറുണ്ണാണ്ട്. നേരത്തെ 7 മണിക്കുള്ളിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ശരീരത്തിന് വളരെ സുഖം തന്നെയാണ് എനിക്കറിയാം. ഞാൻ ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കാന്നുള്ളതിൽ അങ്ങനെ ഇരിക്കും. പക്ഷെ അത് നമുക്ക് തെറ്റാണ്, നമുക്ക് വേദനകളൊക്കെ ഇളകണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പൊ ആദ്യത്തെ പോലെ തന്നെ വേഗം വേഗം ഭക്ഷണം കഴിഞ്ഞു. ഇപ്പൊ വന്നിട്ട് എന്നെ കുറച്ച് സമയം പോയി, ഞാൻ കുറച്ചു നേരം ഫോണിൽ നോക്കിയിരുന്നു. വന്ന് കാല് കളിക്കാവും, ഇങ്ങനെ നടന്ന് കയറി വരുമ്പോ കാലിന്റെ മസിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ചെയ്യാം. അപ്പൊ ഞാൻ കുറച്ചു നേരം ഒന്നും ഇരുന്നു. ഇനി വേറെ ഞാൻ ചായ കുടിച്ചിട്ട് ഇനിയത്തെ പണികൾ ചെയ്യാന്നുള്ള ഇതിൽ നിൽക്കണ. പാലാണെങ്കിൽ കുറച്ച് പാലുള്ളൂ, ഉള്ള പാലൊക്കെ ഉണ്ടാക്കാം. വലിയ ജാനി ഇപ്പൊ വരും. അപ്പൊ ചായ ആ പണി കഴിഞ്ഞു. പിന്നെ ചോറും ഞാൻ ഉണ്ണില്ല. പിന്നെ ആവിപ്പറക്കുന്ന പുട്ടും കടലയും ആവിപ്പറക്കുന്ന ചായയും കുടിക്കാം. ഓക്കെ, സൂപ്പർ ചായ. ആവിപ്പറക്കുന്ന ചായയും പുട്ടും കടലയും ഇട്ടാ. അപ്പൊ ഇന്ന് വൈകുന്നേരത്തെ എന്റെ ഫുഡ് ഇതാണ്. ഇനി ഞാൻ എന്തെങ്കിലും ബേക്കറി എന്തെങ്കിലും കഴിക്കുന്നു മാത്രം. പുട്ടും കടലി ചായ, സൂപ്പർ ചായ. ഞാന് ഈ ഗ്ലാസ് കണ്ട നമ്മുടെ ആഷ്ലി ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ വാങ്ങിച്ച മണ്ണ് ഗ്ലാസിന്റെ കളർ, എനിക്ക് അത് ഭയങ്കര ഇഷ്ടമായി. ഞാൻ എന്തും മറന്നു പോകാതിരി ചായ കുടിക്കുന്നു. അപ്പൊ ഞാൻ ഇന്ന് ആ ഗ്ലാസ്സിലാണ് കുടിച്ചത്. എൻ്റെ മേത്ത് സ്കിന്ന് ഡ്രൈ ആയിട്ട് ഭയങ്കര പാടായി കുട്ടികളെ. അപ്പം ഞാൻ ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടർ ഒരു ഇത്ര പോകുന്നൊരു കുപ്പി, 75 ഗ്രാമിൻ്റെ ഇത്ര പോകുന്നൊരു കുപ്പി മരുന്ന് ലോഷൻ, നല്ല സാധനം ഇട്ടത്. പക്ഷെ ഭയങ്കര വില വന്നു സ്കിൻ ഡ്രൈ സ്കിന്നിന് പറ്റിയ. പക്ഷെ അത് നമുക്ക് പറ്റുമ്പോൾ തേക്ക് വരെ എനിക്കത് മേത്ത് നിന്ന് അങ്ങനെ ഡ്രൈനെസ് വിട്ടിട്ടില്ല. ഇങ്ങനെ സ്കിന്ന് സ്മൂത്തായിട്ടിപ്പോൾ നിൽക്കണം. രാവിലെ ഞാൻ പറ്റിയിട്ട് ഇവിടെയൊക്കെ കഴിയുന്നതാണ്. പക്ഷെ നല്ലൊരു സംഭവം, കാശ് പോയെങ്കിലും നല്ല ഗുണം ഉണ്ടായിരുന്നു പറയുന്നത്. അപ്പോൾ അതൊരു സന്തോഷം. മേക്കപ്പ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കടിക്കുകയായിരുന്നു. ഡോക്ടറെ കാണിച്ചു. അപ്പോൾ കുറവുണ്ട് എനിക്കിപ്പോൾ. ഡോക്ടർ പറഞ്ഞു 10 ദിവസത്തെ മരുന്ന് അത് കഴിച്ചാൽ മാറി കൊടുക്കും പറഞ്ഞു. അപ്പോൾ എറ്റീം ചെയ്താൽ മതി, വേറെ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഡോക്ടറെ സ്കിന്നില്ല, ഡോക്ടറെ കാണാൻ പോയത്. അങ്ങനെ സന്തോഷമായി. അപ്പോൾ എല്ലാവരും വൈകുന്നേരത്തെ ഫുഡ് കഴിക്കുക. എന്താണുള്ളതെന്ന് വെച്ചാൽ നേരത്തെ കഴിക്കുക. പ്രത്യേകിച്ച് 10 വയസ്സ് 60 വയസ്സ് കഴിഞ്ഞവർ ആവുന്നതും പറ്റുമെങ്കിൽ എല്ലാവരും നമുക്കൊരു 7 or 8 മണിക്കുള്ളിൽ കൂടെ ഫുഡ് കഴിച്ചാൽ നമുക്ക് പിന്നെ രാത്രിയിൽ വല്ലതും വല്ല വിശപ്പ് തോന്നുന്നെങ്കിൽ വല്ല ഫ്രൂട്ട്സ് കഴിക്കുക, അല്ലെങ്കിൽ വല്ല ബാറ്ററി കഴിക്കുക. എന്തെങ്കിലും ചെയ്താൽ നേരത്തോട് ഭക്ഷണം മരുന്നറിച്ച് കഴിക്കാം. ഓക്കെ, ഞാൻ ഗുളിക കഴിച്ചിരുന്നായിരുന്നു. അപ്പോൾ ആ ഡോക്ടർ എനിക്ക് ഗുളിക കഴിക്കുക എന്നിട്ടുണ്ട് അലർജിയുടെ. അപ്പോൾ അത് കഴിച്ചിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. നോക്കും ഞാൻ വന്ന ദിവസം കഴിച്ചു, ഞാൻ ഭക്ഷണം കഴിക്കട്ടോ. അപ്പോൾ നിങ്ങളും ഭക്ഷണം കഴിക്കുക, സുഖമായിട്ട് ഉറങ്ങാം. ഓക്കേ, ബൈ ടാ.